സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ ചമച്ച വാർത്ത ഞാൻ കണ്ടു അങ്ങനെ ഒരു കാര്യവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കണ്ട കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ആ കേട്ടതിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു വ്യാഖ്യാനം നടത്താൻ ഒരു തരത്തിലും സാധിക്കുകയില്ല സർക്കാരിന്റെ പ്രതിച്ഛായ ഇടിക്കാൻ പറ്റുമെന്നാണല്ലോ കുറെ ആൾക്കാർ കൂടി നോക്കുന്നത് ആ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം കുറഞ്ഞവോ വർദ്ധിച്ചോ എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്ന ദിവസം തന്നെ ആദ്യമേ തന്നെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് പരസ്യമായിട്ട് പറയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് വിളിപ്പോയി എന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് എവിടെ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായത് അപ്പോൾ സർക്കാരിനെതിരെയുള്ള പ്രചരണം ആരംഭിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഇതാണ് നാം കാണേണ്ട കാര്യം സർക്കാരിൻ്റെ എതിരെയുള്ള പൊതുവികാരം വളർത്തിയെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇടിച്ചു താഴ്ത്തണം എന്ന് വിചാരിക്കുന്നവരുമുണ്ട് അവരതിനുവേണ്ടി പല വിധത്തിലുള്ള തെറ്റായ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നിട്ടത് ഇവിടം വരി എത്തി കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലെയാണ് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിട്ട് രണ്ട് സ്ത്രീകളെ പേരും പറഞ്ഞുകൊണ്ട് താരതമ്യപ്പെടുത്തുന്ന നിലയുണ്ടായി ഇതെല്ലാം നമ്മൾ കണ്ടില്ലേ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ഭരണകാലത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണെന്ന് അറിയാത്തവരാണോ ഈ നാട്ടിലുള്ളവർ അത് അതറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ താരതമ്യപ്പെടുത്തിയത് അപ്പോൾ അത് അറിയാതെ വരുന്നൊരു കാര്യമല്ല അറിഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ ഇടിച്ചു താഴ്ത്താൻ പറ്റുമോ അത് അവർക്കാവശ്യമുള്ളൊരു കാര്യമാണ് ഇതിനെല്ലാം ജനങ്ങളാണ് വിധികർത്താക്കൾ ഏതെങ്കിലും ഒരു പ്രചരണം ശക്തമായി അഴിച്ചുവിട്ടു എന്നുള്ളത് കൊണ്ട് ആകെ കാര്യങ്ങളങ്ങ് അട്ടിമറിഞ്ഞു പോകുമെന്ന് തെറ്റിദ്ധരിക്കണ്ട തൽക്കാലം ഒരു ആശ്വാസം തോന്നുന്നുണ്ടാവും നിങ്ങളെ സ്ഥാപനങ്ങളിൽ പലതും ഇതിൻ്റെ കൂടെ അണിനിരന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രത്യേകതയുണ്ടല്ലോ ഒരു വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണല്ലോ നോക്കുക പക്ഷെ ആ പുകമറക്കൊക്കെ ചെറിയ ഉള്ളൂ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും പുറത്തു വരും ആ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പുറത്തു വരുമ്പോൾ ഈ കെട്ടിച്ചമച്ച എല്ലാ കാര്യങ്ങളും അതേപോലെ അങ്ങ് പോകും ഇതോടെ എല്ലാം തീരുകയല്ല അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ കൃത്യമായി അന്വേഷണങ്ങൾ നടക്കട്ടെ ആരൊക്കെയാണോ ഇതിൽ ബന്ധപ്പെട്ടവർ അവരെല്ലാം കുടുങ്ങട്ടെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ ഇതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്